നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിനിമാ പ്രമോഷന്റെ ഭാഗമായുള്ള അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ഭാസി തന്നെ പരസ്യമായി അപമാനിച്ചെന്ന പരാതിയുമായി ചട്ടമ്പി എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രമുഖ ഹോട്ടലിൽ നടനുമായി നടന്ന അഭിമുഖത്തിനിടെയാണ് സംഭവം ശ്രീനാഥ് ഭാസി ഭീഷണിപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തെന്നാണ് മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ പറയുന്നത് പരസ്യമായി സ്ത്രീത്വത്തെ അപമാനിച്ച ശ്രീനാഥ് ഭാസിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മാധ്യമപ്രവർത്തക പരാതിയിൽ പറയുന്നു മരട് പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്ത വിധത്തിലുള്ള കടുത്ത അശ്ലീല ഭാഷയാണ് നടൻ ഉപയോഗിച്ചത് അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നതോടെയാണ് ശ്രീനാഥ് ഭാസി മോശം ഭാഷാ പ്രയോഗങ്ങൾ നടത്തിയതെന്നും താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ക്യാമറാമാനോടും ശ്രീനാഥ് ഭാസി മോശമായി പെരുമാറിയെന്നും മാധ്യമപ്രവർത്തക പരാതിയിൽ ആരോപിക്കുന്നു കൂടാതെ സംഭവത്തിൽ ഇടപെട്ട സിനിമാ നിർമ്മാതാവിനോട് നടൻ അക്രമാസക്തനായി പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകയുടെ പരാതിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ആദ്യത്തെ ചോദ്യത്തിന് ടിയാൻ ആരോപണവിധേയനായ നടൻ ശ്രീനാഥ് ഭാസി വ്യക്തമായ ഉത്തരം തന്നില്ലെങ്കിലും രണ്ടാമത്തെ ചോദ്യമായ വീട്ടിൽ ആരാണ് ചട്ടമ്പി മറുപടിയായി ഉത്തരം തന്നില്ലെങ്കിലും നിങ്ങൾ പ്ലാസ്റ്റിക് ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നും ഇത്തരത്തിൽ ഇന്റർവ്യൂവിന് ഇരിക്കാൻ താല്പര്യമില്ലെന്നും പറയുകയുണ്ടായി ഇപ്രകാരമുള്ള മറുപടി അന്താളിപ്പുണ്ടാക്കിയെങ്കിലും ഞാനും എന്റെ സഹപ്രവർത്തകരും തുടർന്നു അടുത്ത ചോദ്യത്തോടുകൂടി ടിയാൻ യാതൊരു പ്രകോപനവും മര്യാദയും പാലിക്കാതെ ഞാൻ സ്ത്രീയാണെന്നും ഇന്റർവ്യൂ ആണ് നടക്കുന്നതെന്നും പരിഗണിക്കാതെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തു ക്യാമറ ഓൺ ആണെന്നുള്ള ബോധ്യം വന്നതിനാൽ മുതിരാതെ ഞങ്ങളുടെ ക്യാമറമാനോട് ക്യാമറ ഓഫ് ചെയ്യാൻ ആക്രോശിച്ചു അതിനുശേഷം ക്യാമറ നിർബന്ധപൂർവം ഓഫ് ചെയ്യിപ്പിക്കുകയായിരുന്നു ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം ടിയാൻ യാതൊരു മാന്യതയും കൂടാതെ കേട്ടാൽ അറപ്പുളവാക്കുന്ന അസഭ്യമല്ലാത്ത രീതിയിൽ തെരവിളിക്കുകയും ചെയ്തു ഇത് കണ്ട് പ്രൊഡ്യൂസർ അദ്ദേഹത്തെ മാറ്റി നിർത്തി സർ ഇതൊരു ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്നായിരുന്നു മറുപടി ടിയാൻ ടിയാൻ തെറ്റിയതുപോലെ ഞങ്ങളെ വിളിക്കുകയും ഉണ്ടായി അതൊരു മാന്യതയില്ലാതെ പിന്നെയും ഇത്തരത്തിലുള്ള തെറികൾ എന്റെയും എന്റെ സഹപ്രവർത്തകരെയും വിളിച്ചുകൊണ്ടിരുന്നതിനാൽ കൊണ്ടിരുന്നതിനാൽ അപമാനം സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നും തിരികെ പോന്നത് ഈ സംഭവം ഒരു സ്ത്രീ എന്ന നിലയിൽ എൻറെ വ്യക്തിത്വത്തെ അപമാനിക്കുകയും എനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു ആയതിനാൽ എന്നെയും എൻറെ മെമ്പേഴ്സിനെയും തെറി വിളിക്കുകയും എന്നെ സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തിൽ അധിക്ഷേപിച്ചതിനും എന്നെ തടഞ്ഞതിനും ഞാൻ ചെയ്യുന്ന ജോലിയെ അപമാനിക്കുകയും അതുവഴി ഒരു മോശപ്പെട്ട സ്ത്രീയായി ഉപമിച്ചതിനും മാനഹാനി വരുത്തിയതിനും ജോലി ടിയാൻ ചെയ്ത കുട്ടത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിച്ച് ഈ പ്രശ്നത്തിൽ ഒരു തീർപ്പുണ്ടാക്കി തരണമെന്നും അപേക്ഷിക്കുന്നു ഇതാണ് മാധ്യമപ്രവർത്തക മരട് പോലീസിന് കൈമാറിയ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ നടനെതിരെയുള്ള നടപടികൾ ഇനി കണ്ടുതന്നെ അറിയണം ന്യൂസ് മലയാളി വാർത്ത